ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിശദമായി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ടുതായി കാണുന്ന ബെല്ലൈക്കനും കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വിശദമായി മുന്നോട്ട് പോകാം. 2021-22 അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി വീണ്ടും ഓൺലൈൻ അപേക്ഷ കൊടുക്കുവാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. നിലവിൽ 27-8-2021 വരെയാണ് കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അപേക്ഷ നൽകുവാനുള്ള സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനമായിട്ട്, അതായത് ഇന്ന് 27-8-2021 യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്ത പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ പരിശോധിക്കാം. അതായത് അതിൽ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് ക്രിസ്ത്യൻ വിഭാഗവുമായി ബന്ധപ്പെട്ട്. അതായത് കേരള സർവകലാശാല ഒന്നാം വർഷ ബിരുദ പ്രവേശനം ക്രിസ്ത്യൻ നാടാർ സംവരണത്തിൽ മാറ്റവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് യു ജി പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തിലെ വിദ്യാർത്ഥികളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം OBX കാറ്റഗറിയിൽ നിന്നും ജനറൽ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികൾക്ക് EW സംവരണത്തിന് അർഹതയുണ്ടെങ്കിൽ അത് തങ്ങളുടെ പ്രൊഫൈലിൽ 30-8-2021 മുമ്പായി അപ്ഡേറ്റ് ചെയ്ത് പുതിയ പ്രിൻ്റൗട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഈ വിഭാഗത്തിൽ, ഈ സംവരണ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ അഡ്മിഷൻ്റെ ഷെഡ്യൂൾ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് കൂടി യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 31-8-2021 പ്രസിദ്ധീകരിക്കുക. നേരത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് 14-8-2021 പ്രസിദ്ധീകരിച്ചിരുന്നു. അതിന് മുന്നോടിയായിട്ട് 13-8-2021 പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനുശേഷം ഒരുപാട് വിദ്യാർത്ഥികൾ, കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ വീണ്ടും അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റുമായി യാതൊരു ബന്ധവും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉണ്ടാവുകയില്ല. കാരണം ട്രയൽ അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജുകളും അതേപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കും ലഭിച്ചവർക്കൊക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കും, ലഭിക്കാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഈ പറയുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉണ്ടാവുകയില്ലെന്ന് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, അതായത് അഡ്മിഷൻ admission.kerayunivercity.ac.in എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് 31-8-2021 പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഇൻ കേസ് യൂണിവേഴ്സിറ്റി അതിന് മുന്നോടിയായിട്ട്, അതായത് 29-28, അതായത് എന്തായാലും ഇന്ന് 27 അപ്പോൾ 29-30 അതിന് മുന്നോടിയായിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്പോട്ടിൽ അറിയിക്കുന്നതായിരിക്കും. തുടർന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് യൂണിവേഴ്സിറ്റി ഫീ. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും, അതായത് അലോട്ട്മെൻറ്റ് നിങ്ങൾ ആഗ്രഹിച്ച കോളേജിലാണെങ്കിലും ആഗ്രഹിച്ച കോളേജിലല്ലെങ്കിലും എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് യൂണിവേഴ്സിറ്റി, അതായത് മെൻഡേറ്ററി ഫീ അടക്കണം. അത് അടക്കുവാനുള്ള സമയം 1-9-2021 മുതൽ 5-9-2021 വരെയാണ്. അപ്പോൾ അതിനിടയിൽ എല്ലാ വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി ഫീ അടക്കണം. അടക്കാത്തവരെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്താക്കപ്പെടുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് 6-9-2021. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടത്, അഡ്മിഷൻ സമയത്ത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അതോടൊപ്പം തന്നെ എഡിറ്റ് ഓപ്ഷൻ, റീ അറേഞ്ച്മെൻറ്റ് ഓപ്ഷൻ, അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് ഈ ചാനൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കോളേജ് ജോയിനിങ് സമയം കൂടി കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 9-2021 മുതൽ 13-9-2021 വരെയാണ്. അപ്പോൾ അതിനിടയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഉടൻ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ മറക്കാതെ നിങ്ങൾ എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം വിട. ഇറ്റ്സ് മീ സവാദരശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.